സി പി യു അതുപോലുള്ള മറ്റ് ഐ സി വർക്കെല്ലാം ചെയ്യുന്ന ടൈമിൽ സി പി യു റിമൂവ് ചെയ്ത് നമ്മൾ സി പി യുടെ മുകളിലെ ഗമ്മെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ സിമ്പിളാണ്. അതിൻ്റെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു സി പിയുടെ നമ്മൾ റീബോൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താണ് എങ്ങനെയായാലും ബോൾസ് മിസ്സാവുകയാണെങ്കിലും അതേപോലെ റീബോളിങ് ഓക്കെ ആയിട്ടില്ലെങ്കിലും നമുക്ക് തിരിച്ച് രണ്ടാമതും റീബോൾ ചെയ്യേണ്ട ആവശ്യം അതേപോലെ ലെഡ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊക്കെ വരാറുണ്ട്. അത് നമ്മൾ വിക്ക് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിലും അതേപോലെ എന്താണ് നമ്മുടെ അയൺ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിലൊക്കെ ചില ടൈമിൽ ലെഡ് തമ്മിൽ ഷോർട്ട് ആകാനും അതേപോലെ പ്രിൻറ്റ് ഷോർട്ട് ആകാനും പ്രിൻറ്റ് മിസ്സാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഈ വിക്ക് യൂസ് ചെയ്ത് തന്നെ നമുക്കത് ബെറ്റർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. അതായത് ഗുഡ് വിക്കിൻ്റെ വിക്ക് യൂസ് ചെയ്യുക, അതാണ് ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അതെടുത്തിട്ട് ജസ്റ്റ് ഒരു 300 അയണിൻ്റെ ഹീറ്റ് സെറ്റ് ചെയ്തിട്ട് വിക്ക് ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് മെല്ലെ അതായത് ഐ സിയിൽ വിക്ക് ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ടച്ച് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നില്ല. ആ ഒരു രീതിയിൽ സംഭവം എങ്ങനെയുള്ള മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പറയുന്നത്. അത് ജസ്റ്റ് ടച്ച് ചെയ്തു എന്ന് ജസ്റ്റ് മെല്ലെ നമ്മൾ ഓരോ പ്രഷർ അപ്ലൈ ചെയ്യരുത്, ജസ്റ്റ് മെല്ലെ ചെറിയ രീതിയിൽ സി പിൻ്റെ മുകളിൽ ടച്ച് ചെയ്തിട്ട് മെല്ലെ ജസ്റ്റ് ഒന്ന് മെല്ലെ രീതിയിൽ നിന്ന് വൈപ്പ് ചെയ്യാം. അത് നമ്മൾ ഈ വിക്ക് കൊണ്ടും പ്രഷർ കൊടുക്കരുത്, അയണ് വെച്ചിട്ട് ഓവർ പ്രഷർ കൊടുക്കരുത്. ഓവർ പ്രഷർ കൊടുത്താൽ താഴെയുള്ള ലൈൻസ് ഷോർട്ടാവും, അതേപോലെ പ്രിൻറ്റും തമ്മിൽ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. മെല്ലെ മെല്ലെ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ പ്രഷർ കൊടുത്തിട്ട് മെല്ലെ വൈപ്പ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഈ സെയിം മെത്തേഡ് ഏത് ലാൻഡിലും അതേപോലെ ഐഫോണ് ആൻഡ്രോയിഡ് ഏതിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സി പി യു അതേപോലെ നമ്മുടെ നാൻഡ് ഏത് ഐ സിയിലും ചെറിയ ഐ സി മുതൽ ഏതേപോലെ ഇപ്പം നമുക്ക് ഏറ്റവും വലിയ ഐ സി വരുന്ന സി പി യു ആണ്, ഏറ്റവും ചെറുത് വരുമ്പോൾ ഇ പി റോം, ഇ പി റോം മുതൽ നമുക്ക് എന്തെങ്കിലും സി പി യു വരെ ഈ മെത്തേഡിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇ പി റോമിൽ വിക്കറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, കാരണം അത് ഡാമേജ് ആയി പിന്നെ ഫോൺ ഓൺ ചെയ്യാൻ നമുക്കൊന്നും പറ്റില്ല, പിന്നെ മദർ ബോർഡ് ഫുള്ളി ചേഞ്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. എന്തായാലും ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഡയറക്റ്റ് പോയിട്ട് വർക്കിംഗ് ബോർഡിൽ അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് ക്ലൗഡ് ബോർഡ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആദ്യം ക്ലൗഡ് ബോർഡിലെല്ലാം ട്രെയിനിങ് എടുത്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമർ ഫോണിലും അതേപോലെ വർക്കിംഗ് ഫോണിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്തു കേട്ടോ. ഇങ്ങനെ പറയാൻ കാരണം ഫസ്റ്റ് ടൈമിൽ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഫോണിലാണ് നമ്മൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ പ്രിൻറ്റ് തമ്മിൽ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ആവണമെന്നില്ല, 2, 3, 4, 5 വട്ടം ചെയ്യുമ്പോഴായിരിക്കും ഓക്കെ ആവുക. ഞാനും ഫസ്റ്റ് ടൈമിൽ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ പ്രിൻറ്റ് ഷോർട്ട് ആയിട്ടുണ്ട്, പിന്നെ ഓരോന്ന് ചെയ്താണ് ഞാനും പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ കസ്റ്റമർ ഫോണിൽ അപ്ലൈ ഡയറക്റ്റായിട്ട് ട്രൈ ചെയ്യാണ്ട് നമുക്ക് മാർക്കറ്റിൽ ചെറിയ വിലക്കൊക്കെ നമുക്ക് ക്ലൗഡ് ബോർഡ് അതേപോലെ ഡെഡ് ബോർഡൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും, പർച്ചേസ് ചെയ്യാൻ കിട്ടും. അത് പർച്ചേസ് ചെയ്തിട്ട് അതിൽ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഫുള്ളി ക്ലീൻ ആയതിനു ശേഷം നല്ലൊരു ലിക്ക് എടുത്തിട്ട് ക്ലീനിങ് ലിക്ക് എടുത്തിട്ട് ജസ്റ്റ് ക്ലീൻ ആക്കിയാൽ നല്ല പക്ക ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇനി സർവീസിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് അതേപോലെ ഐ സി ക്ലീനിങ്ങോ അല്ലെങ്കിൽ ഐ സി റിമൂവിങ്ങോ അതേപോലെ സർവീസായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.